എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കുറുമയുടെ റെസിപ്പിയാണ്. എങ്ങനെയാണ് നമുക്കത് വെക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാൻ ആദ്യം തന്നെ ഗ്രീൻ പീസ് ഇവിടെ നേരത്തെ ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിനുശേഷം കഴുകി വാരി എടുത്തതാണ്. നമ്മൾ നാളെ രാവിലെയാണ് ഇത് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് വൈകിട്ട് കിടക്കുമ്പോൾ വെള്ളത്തിലിടാമെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഞാൻ കുക്കറിനകത്തേക്ക് ഗ്രീൻ പീസ് കഴുകി വാരി ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് വേവാൻ വെക്കും. 2 വിസിലേ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഇനി ആവശ്യത്തിന് വഴറ്റാനുള്ളത് വലിയ ഉള്ളി, ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര സാധനം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കണം. പിന്നെ ഹോൾ സ്പൈസസ് വേണം. അത് ചൂടായ എണ്ണയിലേക്ക് ഹോൾ സ്പൈസസൊക്കെ കൂടെ ഇട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് ഒരു മൂത്ത മണം വരും. നിങ്ങൾക്ക് ഓയിൽ, സൺഫ്ലവർ ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും കൂടെ ഇട്ട് കൊടുത്ത് അത്യാവശ്യം ഒരു നല്ല രീതിയിൽ തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം. ഞാൻ വഴറ്റാൻ എളുപ്പത്തിന് ചെറിയ പാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ പേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും, ചെറിയ ജീരകം, പിന്നെ കാഷ്യൂവിൻ്റെ ചെറിയ പീസ് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അതിന് വില കുറവാണ്, സ്പ്ലിറ്റൊക്കെ മേടിക്കുന്നതിന് വില കുറവാണ് ഇതിന്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല പേസ്റ്റാക്കി അരച്ച് മാറ്റി വയ്ക്കണം. ഉള്ളി ഒരുവിധം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ക്യാരറ്റ് കട്ട് ചെയ്തത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചുകൂടെ ടേസ്റ്റാണ് നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കുറുമയ്ക്കും, പിന്നെ നല്ലൊരു കളർഫുള്ളായിട്ട് കറി ഇരിക്കുകയും ചെയ്യും. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റണം. പച്ചമുളകിൻ്റെ ആ ടേസ്റ്റ് കൂടുതൽ രുചി നൽകും. മല്ലിപ്പൊടിയും പെപ്പർ പൗഡറും ടേർമറിക് പൗഡറും, ചില്ലി പൗഡർ എടുക്കുന്നില്ല കുറുമ ആയതുകൊണ്ട് തന്നെ. ഞാൻ സാധാരണ കുറുമയ്ക്ക് ചില്ലി പൗഡർ ചേർക്കാറില്ല. എടുത്തു വെച്ചിരിക്കുന്ന കൊറിയാണ്ടർ പൗഡറും പെപ്പർ പൗഡറും ടേർമറിക് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒന്ന് മൂത്ത് ഒരു മണം വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ഈ സമയം ഞാൻ ഫ്ലെയിം കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റണം. ഒരു തക്കാളിയേ എടുത്തിട്ടുള്ളൂ, കൂടുതൽ പുളിയൊന്നും വേണ്ട, ആ ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റ് പോകാൻ പാടില്ലല്ലോ. പിന്നെ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ഗ്രീൻ പീസ് വേവുന്ന സമയത്തും ഉപ്പ് ചേർത്തിരുന്നു. കുക്കറെല്ലാം ഓഫ് ചെയ്ത് ഞാനത് വേറൊരു പാത്രത്തിലേക്ക്, കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക്, കറി എല്ലാം കൂടെ ഒന്നിച്ച് മിക്സാകുമ്പോൾ കുറച്ചുകൂടെ വലിപ്പമുള്ള പാത്രത്തിൽ ചെയ്യുന്നതാണ് സൗകര്യം തോന്നിയതുകൊണ്ട് ഗ്രീൻ പീസ് വേറൊരു പാത്രത്തിൽ തിളപ്പിക്കാൻ, ഉരുളിയിലേക്ക് തിളപ്പിക്കാൻ വെച്ചിട്ട് അതിനകത്തേക്ക് വഴറ്റിയ വെജിറ്റബിൾസൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ടിൻ്റെ മിക്സുണ്ടല്ലോ, ചെറിയ ജീരകവും കാഷ്യൂ ഒക്കെ കൂടെ ചേർത്ത് അരച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒരുപാട് ഇത് തിളച്ച് അങ്ങ് വരരുത്. ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഗരം മസാലയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കി എല്ലാം റെഡിയാക്കിയെടുക്കണം. ഒരുപാട് സമയം ഇത് തിളയ്ക്കരുത്. തേങ്ങയൊക്കെ ചേർത്ത് അരച്ചതായതുകൊണ്ട് അങ്ങ് പിരിഞ്ഞതുപോലെ വരും. കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നു. ഇത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇളക്കി തിളയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അല്ലാണ്ട് വെറുതെ തിളയ്ക്കാൻ വെക്കുമ്പോൾ ചിലപ്പോൾ അതങ്ങ് പിരിഞ്ഞു പോകും. ഇനി കടുക് വറുത്ത്, ഫ്ലെയിം ഓഫ് ചെയ്ത് കടുക് വറുത്ത് ചേർക്കുക. വളരെ ടേസ്റ്റ് ആകുമ്പോൾ ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തി, പുട്ട്, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും പറ്റും. എനിക്ക് ഒരുപാട് പേര് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ കറിയാണ് ആവശ്യപ്പെടാറുള്ളത്. ഗ്രീൻ പീസ് കുറുമയാണെന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാ കസ്റ്റമേഴ്സും തന്നെ ചോദിച്ച് മേടിക്കാറുണ്ട്. ഇപ്പം ഞാനിത് ഓഫ് ചെയ്ത് നമ്മളൊരു കുറച്ച് കഴിയുമ്പം കറി ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും. നമ്മൾ ഏത് കറിയാണെങ്കിലും ഓഫ് ചെയ്ത് കഴിയുമ്പം ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുകുവേ, അത് മനസ്സിൽ കണ്ടു വേണം നമ്മൾ ഓഫ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ കമൻസ് വളരെ അത്യാവശ്യമാണ്, നിങ്ങളറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.
ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ.